കൊറോണ വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് 10 നിർദ്ദേശങ്ങൾ നൽകി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ കത്തിലാണ് നിർദ്ദേശങ്ങൾ അറിയിച്ചത്. ആരോഗ്യരംഗത്തെ വിദഗ്ധരുമായി ചർച്ച നടത്തിയ ശേഷമാണ് നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകിയത്. സർക്കാർ ചെയ്തു വരുന്ന കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ട മാറ്റങ്ങളും അടിയന്തരമായി സ്വീകരിക്കേണ്ട ചില പുതിയ മുൻകരുതലുമാണ് കത്തിന്റെ ഉള്ളടക്കം. കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പ്രിയ മുഖ്യമന്ത്രി, COVID-19 അഥവാ കൊറോണ വൈറസ് പടർന്നു പിടിക്കാതിരിക്കാനുള്ള നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് വിവിധ തലങ്ങളിലുള്ള നിരവധി ആരോഗ്യ വിദഗ്ധരുമായി എനിക്ക് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അവർ എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. ആ ചർച്ചകൾക്ക് ശേഷം ഉരുത്തിരിഞ്ഞ ചില നിർദ്ദേശങ്ങൾ ഞാൻ താങ്കളുടെ മുന്നിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നിലവിൽ സർക്കാർ ചെയ്തു വരുന്ന കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ട മാറ്റങ്ങളും അടിയന്തരമായി സ്വീകരിക്കേണ്ട ചില പുതിയ മുൻകരുതലുമാണ് ഇതിൽ പ്രധാനപ്പെട്ടവ എന്ന് രമേശ് ചെന്നിത്തല കത്തിൽ പറയുന്നു. നമുക്കറിയാം, നിപ്പായിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു രോഗമാണ് COVID-19. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വൈറസുകളെയും പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ പ്രധാനമായും നടത്തുന്നത് കോണ്ടാക്ട് ട്രേസിംഗ് മെത്തേഡാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിരീക്ഷണത്തിലുള്ള വ്യക്തികളുടെ എണ്ണം അധികമില്ലാത്ത ഈ സാഹചര്യത്തിൽ കോണ്ടാക്ട് ട്രേസിംഗ് രീതിയുമായി മുന്നോട്ട് പോകുന്നതിൽ തെറ്റില്ല. പക്ഷേ അവരുടെ എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ ഇത് പ്രായോഗികമാകണമെന്നില്ല. അപ്പോൾ മിറ്റിഗേഷൻ അഥവാ ലഘൂകരണ രീതിയിലൂന്നിയുള്ള പ്രവർത്തനമായിരിക്കും അഭികാമ്യമെന്നും കത്തിൽ പറയുന്നു. മിറ്റിഗേഷൻ അഥവാ ലഘൂകരണ രീതിയുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. 1. ചെറിയ രോഗലക്ഷണമുള്ളവരെ പരിശോധിക്കുന്ന നടപടി നിർത്തിയത് അടിയന്തരമായി പുനഃപരിശോധിക്കണം. 80% കോവിഡ് രോഗികൾക്കും ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ കാണൂ. 7000ൽ അധികം പേരെ ഹോം ക്വാറന്റൈൻ ചെയ്തതിനു ശേഷം അവരുടെ ടെസ്റ്റുകൾ നിർത്തിയിട്ട് പുതിയ കേസുകളില്ലെന്ന് പറയുന്നത് വസ്തുതാപരമായി തെറ്റാണെന്ന് മാത്രമല്ല അത്യന്തം അപകടകരവുമാണ്. 2. സ്കൂളുകളിലെയും സർവകലാശാലകളിലെയും പരീക്ഷകൾ മാറ്റിവെപ്പിക്കണമെന്ന് നിരവധി രക്ഷിതാക്കളും അധ്യാപകരും എന്നോട് നിരന്തരം അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ പരീക്ഷ നടത്തുന്നത് കുട്ടികളെയും രക്ഷിതാക്കളെയും വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാക്കും. അങ്ങനെ മാനസിക സമ്മർദ്ദത്തിനടിമപ്പെട്ട് പരീക്ഷ എഴുതുന്നത് നല്ലതല്ല. അതിനാൽ സ്കൂളുകളിലെയും കോളേജുകളിലെയും സർവകലാശാലകളിലെയും എല്ലാ പരീക്ഷകളും തൽക്കാലത്തേക്ക് മാറ്റിവെക്കണം. 3. മിറ്റിഗേഷൻ അഥവാ ലഘൂകരണ രീതിയിൽ ഏറ്റവും സുപ്രധാനമാണ് ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നത്. ഇതിനായി സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഇപ്പോൾ ലഭ്യമായ മൊത്തം ആശുപത്രി കിടക്കകൾ, ICU, ഡോക്ടർമാർ, നേഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവരുടെ എണ്ണം എടുക്കണം. ഈ രേഖകൾ പൊതുജനങ്ങൾക്കായി പ്രസിദ്ധപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണം. കേരളത്തിൽ സർക്കാർ മേഖലയെ പോലെ തന്നെയോ ചിലപ്പോൾ അതിനേക്കാൾ മികച്ച രീതിയിലോ ആരോഗ്യ മേഖലയിൽ സംഭാവനകൾ നൽകുന്നത് സ്വകാര്യ മേഖലയാണ്. അവരെ കൂടി മിറ്റിഗേഷൻ അഥവാ ലഘൂകരണ രീതിയിൽ പങ്കാളികളാക്കണം. 4. ആശുപത്രികളിൽ ഇവർക്ക് വേണ്ട സുരക്ഷാ ഉപകരണങ്ങളായ മാസ്കുകൾ, ഗൗണുകൾ, ഏപ്രണുകൾ എന്നിവ ഉറപ്പുവരുത്തണം. കൊറോണ പോലുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് മർമ്മപ്രധാനമാണ് വെന്റിലേറ്ററുകൾ. എല്ലാ ആശുപത്രിയിലും വെന്റിലേറ്റർ സൗകര്യം ഉറപ്പുവരുത്താൻ സർക്കാർ തയ്യാറാകണം. സംസ്ഥാനത്തെ ഡോക്ടർമാർ, നേഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവർക്ക് കൊറോണയെ നേരിടാനുള്ള ട്രെയിനിങ് ലഭ്യമാക്കണം. ഇവർക്ക് അസുഖം പിടിപെടാതെ നോക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇവർക്ക് അസുഖം ബാധിച്ചാൽ അത് കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വലിയ ആഘാതം സൃഷ്ടിക്കും. എത്ര കണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഇവർക്ക് സർക്കാർ ആശുപത്രികളിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട്. 5. സർക്കാർ ആശുപത്രികൾ കൂടാതെ NABH അംഗീകാരമുള്ള മറ്റു സ്വകാര്യ ആശുപത്രികളുടെയും അവിടുത്തെ ഡോക്ടർമാർ, നേഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവരുടെയും സേവനം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കേണ്ടതാണ്. 6. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിർദ്ദേശിക്കുന്നതുപോലെ ജനങ്ങൾ പരിഭ്രാന്തരാകുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തുവിടാതിരിക്കുക. 7. മറ്റൊരു സുപ്രധാനമായ കാര്യമാണ് ഹോസ്പിറ്റലുകളിലെ തിരക്ക് നിയന്ത്രിക്കുക എന്നത്.
ഇതിനായി ആശുപത്രികളിൽ സന്ദർശകർക്കും മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുകൾക്കും കർശന നിയന്ത്രണം ഏർപ്പെടുത്തണം. 8. കൊറോണ ബാധിത രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങുന്ന യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ അഥവാ സ്വയം പ്രഖ്യാപിത പത്രം എഴുതി വാങ്ങുന്നതിന് പകരം അവരുടെ പാസ്പോർട്ട് വിവരങ്ങൾ ശേഖരിച്ച് ട്രാവൽ ഹിസ്റ്ററി മനസ്സിലാക്കി ആവശ്യമുള്ളവരെ വീട്ടിലോ ആശുപത്രിയിലോ ക്വാറന്റൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. ഇത് കുറ്റമറ്റ രീതിയിൽ ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും വേണം. 9. അന്താരാഷ്ട്ര നാണയനിധി തന്നെ ഇന്ത്യ അടക്കമുള്ള കൊറോണ ബാധിത രാജ്യങ്ങളുടെ സാമ്പത്തിക മാന്ദ്യം ജനജീവിതത്തിന്റെ താളം തെറ്റിച്ചിരിക്കുകയാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലും ഈ സ്ഥിതിവിശേഷം സംജാതമായിട്ടുണ്ട്. കൊറോണ ഭീതി മൂലം പല വ്യാപാര സ്ഥാപനങ്ങളും ഷോപ്പിംഗ് മാളുകളും കച്ചവട കേന്ദ്രങ്ങളും പൂട്ടുകയോ പൂട്ടലിൻ്റെ വക്ക എത്തുകയോ ചെയ്തിരിക്കുകയാണ്. എല്ലാ നിലയിലും സാമ്പത്തിക മാന്ദ്യമാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്. ഇത് മുൻനിർത്തി കേരള സർക്കാർ ഒരു സാമ്പത്തിക സമാശ്വാസ പാക്കേജ് പ്രഖ്യാപിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാർ ഇന്ധനവില വർദ്ധിപ്പിച്ചതിൽ നിന്നുള്ള അധിക നികുതി സംസ്ഥാന സർക്കാർ വേണ്ടെന്ന് വെക്കണം. നിലവിൽ ചെറുകിട കച്ചവടക്ക ഉൾപ്പെടെ എടുത്തിരിക്കുന്ന വായ്പകൾക്ക് സർക്കാർ ഇടപെട്ട് മൊറട്ടോറിയം പ്രഖ്യാപിക്കേണ്ടതാണ്. 10. ശാസ്ത്രീയമായതും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതുമായ ചികിത്സാ സമ്പ്രദായങ്ങളെ മാത്രമേ ഈ അവസരത്തിൽ സർക്കാർ പ്രോത്സാഹിപ്പിക്കാവൂ. വിദഗ്ധരായ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ ജനങ്ങൾ ചികിത്സ തേടാവൂ എന്നും ജനങ്ങളെ ബോധവൽക്കരിക്കണം. പ്രതിപക്ഷ നേതാവ് കത്ത് അയച്ചാലും ഇല്ലെങ്കിലും മുഖ്യമന്ത്രി കത്ത് വായിച്ചാലും ഇല്ലെങ്കിലും ജനങ്ങൾക്ക് സമാധാനപരമായി ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ കടമയാണ്. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് പ്രതിപക്ഷ നേതാവുമാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.